വനിതാ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പുതിയൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ കേരള PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ട്. WCPO നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ് നമ്മുടെ CPO അപേക്ഷിക്കാനായിട്ട്, WCPO അപേക്ഷിക്കാനായിട്ട് +2 ആണ് മിനിമം യോഗ്യത. പക്ഷേ 10-ാം ക്ലാസ് ഉള്ളവർക്ക് സാധിക്കും, അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള യോഗ്യത, സാലറി സ്കെയിൽ, അതുപോലെ ഏജ് ലിമിറ്റ്, ഫിസിക്കൽ, കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. മാക്സിമം മിനിമം +2 ഉള്ള, അതുപോലെ പറയാൻ പോകുന്ന രീതിയിലുള്ള 10-ാം ക്ലാസ് വിജയിച്ച വനിതാ ഉദ്യോഗാർത്ഥികളിലേക്ക്, അതായത് സഹോദരിമാരിലേക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ പെട്ടെന്ന് തന്നെ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാനും മറക്കേണ്ട. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വനിതാ പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ നിലവിൽ തുടങ്ങിയിട്ടുള്ളത്. 29/12/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 31/1/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് ആണ് 31/1/2024. വളരെ പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 584/2023 ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട മെത്തേഡ് കൂടി പറയാം. കേരള PSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ PSC വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള വനിതകൾക്ക്, പുരുഷന്മാരുടെ വീഡിയോ നമ്മൾ ചെയ്തു, CPO മെയിൽസിന് വേണ്ടിയുള്ള കോൺസ്റ്റബിളിൻ്റെ തസ്തികയുടെ വിജ്ഞാപനം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അപ്പോൾ ഇത് വനിതകളുടേതാണ്, ഇതിന് വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയനിലേക്കുള്ള വിജ്ഞാപനമാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഏകദേശം 66,800 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നൊരു തസ്തികയാണിത്. വേക്കൻസി ഇപ്പോൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഒരുപാടധികം വേക്കൻസികൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡായിട്ട് എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാം. നമ്മുടെ 14 ജില്ലകളും, കേരളത്തിലുള്ള 14 ജില്ലകളിലുള്ള വനിതകൾക്കും മിനിമം +2 ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ പറയുന്ന ഏജ് ലിമിറ്റും ബാക്കിയുള്ള ക്രൈറ്റീരിയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, അതിലേക്ക് കടക്കാം. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1997 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ OBC ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 29 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. 26 ജനറലിനാണ്, 18 മുതൽ 26 വരെ. 18 മുതൽ 29 വരെയാണ് OBCക്ക് പറയുന്നത്. അതുപോലെ SC ST ആകുമ്പോൾ 18 to 31 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാനുള്ള യോഗ്യത, പാസ് ഇൻ ഹയർ സെക്കൻഡറി ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ +2 കൂടെ ഏതൊരു തത്തുല്യ യോഗ്യത ഉണ്ടെങ്കിലും അവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇൻ കേസ് SC ST കാൻഡിഡേറ്റ് ഹൂ ഹാവ് ഫെയിൽ ഇൻ ഹയർ സെക്കൻഡറി, +2 ഫെയിലായിട്ടുണ്ട്, പാസ്സാവലല്ല ഫെയിലായിട്ടുണ്ടെങ്കിൽ, SC ST കാര്യത്തിലാണ് ഫെയിലായിട്ടുണ്ടെങ്കിൽ, എക്സാമിനേഷൻ ഷാൽ ഓൾസോ ബി കൺസിഡർ ഇഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് നോട്ട് അവൈലബിൾ ടു ഫിൽ അപ്പ് ദി ക്വാട്ട റിസർവ് ഫോർ SC ST. അതായത് മിനിമം +2 ഇല്ലാത്ത SC ST ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ +2 തോറ്റിട്ടുള്ള, 10-ാം ക്ലാസ് മതിയെന്നർത്ഥം, 10-ാം ക്ലാസ് വിജയിച്ചിട്ടുണ്ട്, +2 പാസ്സല്ല, മിനിമം 10-ാം ക്ലാസ് ഉള്ള SC ST ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഈ ഒരു തസ്തികയിലേക്ക് വനിതകൾക്കെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ മിനിമം ബാക്കിയുള്ളവർക്കുള്ള യോഗ്യത, അതായത് OBC അതുപോലെ ജനറൽ ബാക്കിയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് മിനിമം ഒരു +2 നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. SC ST +2 തന്നെയാണ് പറയുന്നത്. പക്ഷേ +2 ഇല്ലാത്തവരുടെ അഭാവത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് മിനിമം 10-ാം ക്ലാസ് SC ST ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതായത് വനിതകളായിട്ടുള്ള SC ST ഉദ്യോഗാർത്ഥികൾക്ക് +2 ഇല്ല, 10-ാം ക്ലാസ് ആണ് എന്നുണ്ടെങ്കിലും അപേക്ഷിക്കാം. അവരുടെ, അതായത് ആ ഒരു കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ +2 ഉള്ളവരുടെ അഭാവത്തിൽ 10-ാം ക്ലാസ് ഉള്ളവരെയായിരിക്കും ആ ഒരു ക്വാട്ട ഫില്ല് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത് എന്നും കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് +2 തന്നെയാണ് മെയിൻ അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം, SC ST ഇളവ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം 157 cm ഉയരം വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, പിന്നെ മിനിമം ഹൈറ്റ് മെഷർമെൻറ്റ് ഷാൽ ബി 150 ആണ്. SC ST കാൻഡിഡേറ്റ്സിന് വരുമ്പം 150 cm ഉയരം മതി, ബാക്കിയുള്ള എല്ലാവർക്കും 157 cm ഉയരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഐസൈറ്റൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം.
പിന്നെ ഫിസിക്കൽ ഉണ്ട്, ഇതിനൊറ്റ പരീക്ഷയേ ഉള്ളൂ. ഇതിന് മറ്റ് പരീക്ഷ പ്രിലിമിനറി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഒറ്റയൊരു പരീക്ഷയേ ഉള്ളൂ. ആ ഒരു പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ പി എസ് സിൻ്റെ തന്നെ 8 ഐറ്റം ഉള്ള ഫിസിക്കൽ ഉണ്ട്, അതിൽ 5 എണ്ണമെങ്കിലും നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറയാം, 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡിനുള്ളിൽ, ഹൈ ജമ്പ് 1.06 മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലോങ് ജമ്പ് 3.05 മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പുട്ടിംഗ് ദി ഷോട്ട് 4 കിലോഗ്രാമിൻ്റെത് 4.88 മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 14 മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഷട്ടിൽ റൈസ് 25x4 മീറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 4 മീറ്ററുള്ള ദൂരം 25 തവണ അവിടെയും ഇവിടെയും പോയി ടച്ച് ചെയ്ത് വന്നതാണ് ഷട്ടിൽ റൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 25 തവണ 4 മീറ്റർ പോയി വരുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ 26 സെക്കൻഡിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. 25x4 മീറ്റേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് 26 സെക്കൻഡിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം ചെയ്യണം. അതുപോലെ സ്കിപ്പിംഗ് പറയുന്നുണ്ട്, സ്കിപ്പിംഗ് 1 മിനിറ്റിൽ 80 തവണ എടുത്തിരിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡിഫിക്കൽറ്റീസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഏറ്റവും ചൂസബിളായിട്ട്, അതായത് കുറച്ചും കൂടി നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, അതായത് 5 എണ്ണം, ഏതെങ്കിലും 5 എണ്ണം, അത് ഫിസിക്കലിൻ്റെ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. 5 എണ്ണമോ അല്ലെങ്കിൽ 6 എണ്ണമോ നല്ല രീതിയിൽ നോക്കുക. കാരണം ഏതെങ്കിലും ഒന്ന് കൈവിട്ട് പോയാലും മറ്റൊന്ന് പിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മിനിമം 5 എണ്ണം പാസ്സായാൽ മതി ഈ ഒരു 8 ഫിസിക്കലിൽ നിന്ന്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.